ഏവരെയും വിശുദ്ധ വേദപുസ്തക പദപരിചയത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് എഫെസർക്കെഴുതിയ ലേഖനം 3:1 അതുനിമിത്തം പൗലോസ് എന്ന ഞാൻ ജാതികളായ നിങ്ങൾക്ക് വേണ്ടി ക്രിസ്തുവേശുവിൻ്റെ ബദ്ധനായിരിക്കുന്നു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ക്രിസ്തുവേശുവിൻ്റെ ബദ്ധനായിരിക്കുക എന്ന പ്രയോഗത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാൻ ശ്രമിക്കാം. ബദ്ധനസ്ഥൻ എന്ന പദത്തിന് ഇവിടെ തടവുകാരൻ എന്ന അർത്ഥമാണുള്ളത്. പ്രിസണർ ഓഫ് ക്രൈസ്റ്റ് അഥവാ ഗ്രീക്ക് ഭാഷയിൽ ഡെസ്മിയോസ് എന്ന പദമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു വ്യക്തിയുടെ ശരീരത്തെയും ആ വ്യക്തിയുടെ താല്പര്യങ്ങളെയും അടിച്ചമർത്തുകയും മാനസികമായ പീഡനങ്ങളും നേരിടുമ്പോൾ ക്രിസ്തുവിൻ്റെ ബദ്ധൻ എന്ന പ്രയോഗം ഒരു വിമോചനത്തിൻ്റെ അടയാളമായിട്ടാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. കാരണം സഹനങ്ങളെ അതിജീവിച്ച് പുതുക്കത്തിൻ്റെ അനുഭവത്തിലേക്ക് ക്രിസ്തു മുഖാന്തരം പ്രവേശിക്കുവാൻ സാധിക്കും എന്നതുകൊണ്ട് തന്നെയാണ്. മാത്രമല്ല ക്രിസ്തു മുഖാന്തരം ശരീരത്തിനും ആത്മാവിനുമുള്ള സ്വാതന്ത്ര്യവും ജീവിത പ്രത്യാശയും വീണ്ടെടുപ്പും സാധ്യമാണെന്ന തിരിച്ചറിവുകളുമാണ് ക്രിസ്തുവിൻ്റെ ബദ്ധനായിരിക്കുക എന്ന പ്രയോഗത്തിൽ നിന്നും ലഭിക്കുന്നത് എന്ന് നാം തിരിച്ചറിയണം. ക്രിസ്തുവിനും അവൻ്റെ സുവിശേഷത്തിനും വേണ്ടി നാം നമ്മെ തന്നെ സമർപ്പിക്കുകയാണ് എങ്കിൽ ഏത് ബന്ധനാവസ്ഥകളിലും പ്രത്യാശയുള്ളവരായിരിക്കുവാൻ നമുക്ക് സാധിക്കും എന്ന് തിരിച്ചറിഞ്ഞ് ജീവിക്കുവാനും ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുവാനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ.